സുൽകുമാറിന്റെ അടുത്തേക്ക് എത്താറായോ? എന്താ സുൽകുമാറിന്റെ പ്രതികരണം എപ്പോഴേക്കും നമുക്ക് കിട്ടും? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു വന്നത് പൊതുവിൽ തൃശ്ശൂരിന്റെ രാഷ്ട്രീയമാണ്. ഇന്നത്തെ ഓശാന നായരുടെ പ്രത്യേകതയുണ്ട്, ഒപ്പം ഈ ദിവസം സ്ഥാനാർത്ഥികൾ നടത്തുന്ന നീക്കങ്ങളുമുണ്ട്. തൃശ്ശൂരിന്റെ പ്രാദേശികവാദങ്ങൾക്കപ്പുറം കൃത്യമായ ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളുടെ പ്രാതിനിധ്യമുള്ള ഒരു ഇടം കൂടിയാണ്. രാഷ്ട്രീയ ബോധമുള്ള ഒരു മനസ്സ് തീർച്ചയായും തൃശ്ശൂരിൽ ഉണ്ടാകും. എന്താണ് കിരൺ തൃശ്ശൂരിനെ കിരൺ വിലയിരുത്തുന്നത്? തൃശ്ശൂരിന്റെ വികസന രാഷ്ട്രീയ ചർച്ചകൾ അതെങ്ങനെ നടക്കുന്നു? സജിത്തെ, നമ്മളിപ്പോൾ വി എസ് സുൽകുമാറിന്റെ വീട്ടിലാണുള്ളത്. നമുക്ക് ആ രാഷ്ട്രീയത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് പലതവണ എം എൽ എ ആയിരുന്ന, ഒരു തവണ മന്ത്രിയായിരുന്ന ഒരാളുടെ വീട് കൂടിയാണ്. ആ വീടും പരിസരം കൂടി ഒന്ന് കണ്ടിരിക്കുന്നത് കൂടി ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. സാധാരണഗതിയിലൊക്കെ പല നേതാക്കന്മാരെ കുറിച്ച് ഒരു മുൻമന്ത്രിയുടെ വീട് എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമുക്ക് പലതരത്തിലുള്ള തോന്നലുകളായിരിക്കും. രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള സാധാരണ മനുഷ്യരുടെ തോന്നലുകൾ പല തരത്തിലാവും. അവരൊക്കെ ഒരുപാട് വലിയ സൗകര്യത്തിലാണ് കഴിയുന്നത് എന്നല്ല. പക്ഷേ ഇത് ഒരു മുൻമന്ത്രിയുടെ വീടാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും ഫാമിലിയും രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വീടാണ്. വീടിന്റെ മുന്നിൽ നമുക്ക് അഭിമുഖത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ട്. അദ്ദേഹം മറ്റൊരു ചാനലിന് വേണ്ടിയുള്ള ഒരു അഭിമുഖം നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തോട് മുന്നിലെത്താം. വീടിന്റെ മുന്നിലൊരു തിണ്ണയിലാണ് അദ്ദേഹത്തിന്റെ ലൈബ്രറി അടക്കം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചെറിയൊരു വീട്ടിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും കുടുംബവും താമസിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പല സ്ഥാനാർത്ഥികളെ ഒക്കെ കാണുമ്പോൾ ഇത്തരം കാര്യം കാഴ്ചകൾ കൂടി രാഷ്ട്രീയത്തിനപ്പുറം കാണേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ മന്ത്രിയായിരിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യർ കൂടി ഉണ്ട് എന്നതുകൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ സൈത്യ രാഷ്ട്രീയം ചോദിച്ചപ്പോൾ ആ രാഷ്ട്രീയത്തിനൊപ്പം ഇതുകൂടി ഒരു യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയം ആണ് ആ രാഷ്ട്രീയം കൂടി തിരിച്ചറിയണം എന്നുള്ളതുകൊണ്ടാണ് ആ വീടിന്റെ ഒരു പശ്ചാത്തലം കൂടി കാണിച്ചത്. നമ്മൾ ഞാൻ വിവരിക്കേണ്ടതില്ല എങ്ങനെയാണ് ഈ ഒരു വീടിന്റെ ഒരു പശ്ചാത്തലം. കടന്നു വരുന്ന റോഡിലും അവിടെ പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചെറിയ റോഡിലേക്ക് പുറത്ത് കാറിട്ടിട്ട് അടുത്തവരെ റോഡുണ്ട്, പക്ഷെ അതിപ്പോൾ പണി നടന്നുകൊണ്ട് ഇരിക്കുക കൂടിയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാം. സജിത്ത്, തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ കേരളത്തിൽ അതിശക്തമായ രീതിയിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിന് അന്തരീക്ഷം കഴിഞ്ഞ തവണയാണ് ആദ്യമായി ഉണ്ടായത്. അതിന് മുമ്പ് വരെയും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് കഷ്ടിച്ച് അതിന് മുമ്പിൽ തവണ 1,02,000 വോട്ടിൽ വരെ മാത്രമേ എത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അവസാന നിമിഷം ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. സുരേഷ് ഗോപി വന്നത് വലിയൊരു ഓളവും ഒക്കെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപി അങ്ങനെ ആരും പരിചയപ്പെടുത്തേണ്ടതില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നായക നടനായി അദ്ദേഹം നായകനായി അഭിനയിച്ച വേഷങ്ങളിലും എല്ലാം ഉണ്ടായ ആ ഒരു പ്രതിച്ഛായ എല്ലാം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് തൃശ്ശൂർ അസാധാരണമായി എടുത്തെറിയപ്പെട്ടത്. അങ്ങനെ 293,000 വോട്ടിലേക്ക്, ഏകദേശം 3,00,000 2,00,000 വോട്ടിന്റെ വർധനവ് ഒരൊറ്റ സ്ഥാനാർത്ഥി കൊണ്ട് ബി ജെ പിക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇക്കുറി ബി ജെ പി ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാളും കൂടുതൽ ആദ്യം മുതൽ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രചരണം തുടങ്ങി അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വരുന്നു, അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ ഒപ്പം സുരേഷ് ഗോപിയെ കയറ്റുന്നു. അങ്ങനെ കയറ്റിക്കൊണ്ട് അനൌദ്യോഗികമായിട്ടാണെങ്കിലും ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൽ കൂടിയായിരുന്നു തൃശ്ശൂരിൽ. അത്തരത്തിലേക്ക് ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് രാവിലെ അടക്കം നമ്മൾ പോകുമ്പോൾ സുരേഷ് ഗോപി അവിടുത്തെ തൃശ്ശൂർ റൌണ്ടിൽ തന്നെയുള്ള ലത്തീൻ പള്ളിയിൽ രാവിലെ ഇന്ന് ഓശാന ഞായർ പ്രമാണിച്ചുള്ള പ്രത്യേക ഘോഷയാത്രയും പ്രാർത്ഥനയും ആയിരുന്നു. ആ ഘോഷയാത്രയിലും പ്രാർത്ഥനയിലും പൂർണ്ണ സമയമായി സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ട് പരമാവധി ക്രൈസ്തവ വിഭാഗത്തിന്റെ കൂടി പിന്തുണയോടുകൂടി മാത്രമേ ഇവിടെ നിന്നൊരു വിജയം സാധ്യമാകുമെന്ന് ലക്ഷ്യം കണ്ട് അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ ബി ജെ പി നേരത്തെ തന്നെ സഭകളുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ നേരിട്ടും സുരേഷ് ഗോപിയും അത്തരത്തിലേക്കുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി വി എസ് ശിവകുമാർ, ക്ഷമിക്കണം ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയതാണ്, വി എസ് സുൽകുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ സുൽകുമാർ, ഇത് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരങ്ങളുടെ ഒരു നാടാണ്. ആ പൂരങ്ങളുടെ ഒരു നാട്ടിൽ എനിക്ക് തോന്നുന്നു മൂന്ന് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പൂരങ്ങളിലെ കൊമ്പന്മാരുടെ വിശേഷങ്ങളൊക്കെയാണല്ലോ തൃശ്ശൂരുകാർക്ക് വലിയ പ്രിയം. അതിനിപ്പോൾ പുതിയ കാലത്ത് അതിനെ കൊമ്പനെ മാത്രമായി പിടിയെ മാത്രമായി വിശേഷിപ്പിക്കാന്നൊക്കെ പറഞ്ഞാലും കൊമ്പൻ എന്നുള്ള പൂരത്തിന്റെ അർത്ഥത്തിലെടുത്താൽ അങ്ങനത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത് മൂന്ന് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ താങ്കൾ ആരെയാണ് മുഖ്യ എതിരാളിയെ, ഏത് മുന്നണിയാണ് മുഖ്യ എതിരാളിയെ കാണുന്നത്? അല്ല, ഇവിടെ യു ഡി എഫ് തന്നെയാണ്, ഇവിടെ യു ഡി എഫ് തന്നെയാണ് മുഖ്യ എതിരാളിയായിട്ട് വരുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫ് ഒന്നാം സ്ഥാനത്തും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തായിരുന്നു. ഇത്തവണത്തെ ഇലക്ഷനിൽ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തും യു ഡി എഫ് രണ്ടാം സ്ഥാനത്തും വരും.
പക്ഷേ ഇവിടെ നേരത്തെ വരെയും കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് വരെയും ഏകദേശം 100,000 വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ അങ്ങനെ ബി ജെ പിക്ക് ഒരു വലിയ വോട്ടിംഗ് വിഹിതമുള്ള ഒരു മണ്ഡലമായിരുന്നില്ല തൃശ്ശൂർ. തിരുവനന്തപുരമൊക്കെ ആയിരുന്നു അങ്ങനെ രണ്ടാം സ്ഥാനത്ത് വരുന്നത്. പക്ഷേ തൃശ്ശൂർ കഴിഞ്ഞ തവണയാണ് വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത്. എനിക്ക് തോന്നുന്നു ബി ജെ പി ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ മണ്ഡലം. നരേന്ദ്രമോദി തന്നെ രണ്ട് തവണ വരുന്നു. അങ്ങാത്തരത്തിലേക്കുള്ള പ്രചരണം നടന്ന സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയം ഈ ബി ജെ പി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അല്ല, അത് കഴിഞ്ഞ വർഷം ഉണ്ടായല്ലോ. ആ അതിനേക്കാൾ വലിയ ഒരു മാറ്റൊന്നും ഇത്തവണ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഉണ്ടാവില്ല, തവണ മൂന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും ബി ജെ പി. ഉറപ്പാണ്, ഉറപ്പായിട്ടും. എന്താവും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയാകുക ദേശീയ തലത്തിലുള്ള വിഷയങ്ങളിലകത്ത്? അതെന്താവും? അതായത് നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ പ്രധാനമായിട്ടും ദേശീയ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യണം. ദേശീയ മൂന്നാം സ്ഥാനത്ത് ബി ജെ പി ആവുമെന്ന് പറയുന്നതിന് ബി ജെ പിക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചോദിക്കാൻ കഴിയുക? എന്താണ് ബി ജെ പി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ബി ജെ പി സർക്കാർ 10 കൊല്ലമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് 10 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ എന്താണ് മാറ്റം വരുത്തിയത്? ഇപ്പോൾ ഡീസൽ വില 50 രൂപയ്ക്കൊന്ന് ബി ജെ പി പറഞ്ഞു. ഇപ്പോൾ അവരതിനെപ്പറ്റി പിണ്ടുന്നുണ്ടോ? വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവർ പറയുന്നത് ക്ഷേത്രങ്ങളെപ്പറ്റിയും വിശ്വാസങ്ങളെപ്പറ്റിയാണ്. അത് നിൽക്കട്ടെ, നമ്മുടെ വിശ്വാസങ്ങളും മറ്റും സംരക്ഷിക്കാൻ എല്ലാവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ. ഡീസലിൻ്റെ വില എത്രയാണിപ്പോൾ? അത് ചർച്ച ചെയ്യണ്ടേ? പെട്രോളിൻ്റെ വില ഇപ്പം എത്രയാണ്? ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു വില? ഇപ്പം എത്രയാണ് വില? ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് നൽകിയിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ. ഇപ്പോൾ ഗ്യാരണ്ടിയുടെ കാലമാണല്ലോ, ഇപ്പോൾ നരേന്ദ്രമോദി ഗ്യാരണ്ടി കൊടുക്കുന്ന കാലമല്ലേ. അപ്പോൾ 2014 പറഞ്ഞ ഗ്യാരണ്ടി എന്തായിരുന്നു? കുക്കിംഗ് ഗ്യാസിൻ്റെ വില ഞങ്ങൾ കുറയ്ക്കും, നിങ്ങളുടെ സബ്സിഡി എന്ത് ചെയ്യും, അക്കൗണ്ടിലേക്ക് വരും. ഞാനീ പറയുന്ന കേൾക്കുന്ന എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, നരേന്ദ്രമോദി അന്ന് പറഞ്ഞ ഗ്യാരണ്ടി നിങ്ങളുടെ വീട്ടിൽ നടപ്പാക്കിയിട്ടുണ്ടോ? അന്ന് 472 രൂപയായിരുന്നു ഒരു കുറ്റി ഗ്യാസിന്റെ വില, ഇപ്പൊ എത്രയാണ് വില? ആ വില ഇപ്പോ ഇലക്ഷന് തൊട്ട് മുമ്പ് 100 രൂപ കുറച്ചു എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയാണ്? വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ? അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, ബി ജെ പി പറഞ്ഞൊരു കാര്യം എന്താണ്? അവര് യാതൊരു അഴിമതിയില്ലാത്ത പാർട്ടിയാണെന്നാണ് അല്ലേ? ഇപ്പം എന്താണ് സ്ഥിതി? ഇലക്ട്രൽ ബോണ്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് 10,000 കോടി രൂപ ഈ വൻകിട കോർപ്പറേറ്റുകൾ ബോണ്ട് വഴി കൊടുത്തിരിക്കുന്നത്? ഇപ്പം ഡി എൽ എഫ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിക്കെതിരായി, അത് പിന്നെ സോണിയാഗാന്ധിയുടെ മരുമകന്റെ കമ്പനിയാണ്, അതിന് കോൺഗ്രസും മറുപടി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ചുട്ടുതല്ലുന്ന നേരത്ത് രണ്ടാൾ ഒന്നിക്കുന്നു പറയുന്ന പോലെയുള്ള പരിപാടിയാണിത്. അപ്പോൾ ഡി എൽ എഫിനെതിരെ കേസ് വന്നു, ഗുരുതരമായ അഴിമതി ആരോപണം വന്നു. 170 കോടി രൂപ ഡി എൽ എഫ് ബോണ്ട് കൊടുത്തപ്പോൾ അഴിമതി പോയി, അവർക്കെതിരെ കേസില്ല. മഹാരാഷ്ട്രയിലെ ബി ജെ പി പിന്നെ നേതാവ് അജിത് പവാറിനെതിരെ 1,000,000,000 കോടി ആരോപണം വന്നു. അത് ബി ജെ പി പോയി ചേർന്നപ്പോൾ ആരോപണം പോയി. ഇപ്പോ അരവിന്ദ് കെജ്രിവാള് ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ്, എന്താ കാര്യം? എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണോ? ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ പോകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അവരെ അഴിമതി നടത്തുക, അവരെതിർക്കുന്നവരെ അവർ ജയിലിലടക്കുകയും ചെയ്യുക, ഇതെന്ത് ജനാധിപത്യമാണ്? ഇവിടെ എവിടെയാണ് നമ്മുടെ രാജ്യം പ്രതീക്ഷിച്ച എന്തെങ്കിലും ബി ജെ പിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ ബി ജെ പി തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ നരേന്ദ്രമോദി ഇവിടെ വന്നു എന്ന് പറയുന്നു. ഞാനീ തൃശ്ശൂർക്കാരനല്ലേ, ഞാൻ തൃശ്ശൂർ ജില്ലയിലെ 2018 ഞാൻ മന്ത്രിയായിരുന്നു. ആ സമയത്ത് ആണ് ഏറ്റവും വലിയ പ്രളയം നമ്മുടെ രാജ്യത്തുണ്ടായത്. 100 കൊല്ലത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ പ്രളയമാണ്. പണ്ട് ഞങ്ങൾ പറയും 99 പ്രളയം എന്ന് പറയും, പണ്ടത്തെ മലയാള മാസം 99. ആ പ്രളയത്തിന് ശേഷം ഉണ്ടായില്ല ഏറ്റവും വലിയ പ്രളയമാണ്. അന്നല്ലേ നരേന്ദ്രമോദി വരണ്ടിരുന്നത് അവിടെ? എന്തായി ചോദിക്കാൻ വരണ്ട അവിടെ? അന്ന് വരാത്ത നരേന്ദ്രമോദി 2018 നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആവും. നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, തൃശ്ശൂർ വന്നു, ഇപ്പോൾ കല്യാണത്തിന് വന്നല്ലോ. കല്യാണമാണോ ഒരു മനുഷ്യൻ്റെ ദുരന്തമാണോ ഏറ്റവും വലുതെന്ന് നമ്മൾ ചോദിക്കണ്ടേ? അപ്പോൾ കല്യാണത്തിന് നമ്മുടെ വീട്ടിലൊരു ദുരന്തം സംഭവിക്കുമ്പോൾ വരുന്നതും നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് കല്യാണത്തിന് പോകുന്ന ഒരു വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? ആഘോഷം അല്ല അത്. കേരളീയർ അനുഭവിച്ച ദുരന്ത കാലഘട്ടങ്ങളിൽ, അതായത് ഒരു അന്ന് എനിക്ക് തോന്നുന്ന ഒരു 15 ലക്ഷം കുടുംബങ്ങൾ അന്ന് ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്നു. ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെങ്കിലും അന്ന് നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടുണ്ടോ? ഇല്ല, സന്ദർശിച്ചിട്ടില്ല. അതിനുശേഷം 2019 പ്രളയം ആവർത്തിച്ചു, ഇവിടേക്ക് വന്നോ?
വന്നിട്ടില്ല. മാത്രമല്ല നമുക്ക്, ഞാനന്ന് കൃഷിമന്ത്രിയായിരുന്നു, ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി തരാൻ പറ്റും സ്പെഷ്യൽ പാക്കേജ്. ഒരു പൈസ നമുക്ക് തന്നില്ല. നമ്മുടെ നാട്ടിലന്ന് പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അന്ന് രണ്ട് ഹെലികോപ്റ്റർ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഉപയോഗിച്ചു. ഞാനന്ന് തിരുവനന്തപുരത്ത് ഹെലികോപ്റ്ററിലാണ് ഇവിടേക്ക് വന്നത്. കാരണം ഇങ്ങോട്ടേക്ക് വണ്ടി ട്രെയിനൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അന്ന് ക്യാബിനറ്റ് കഴിഞ്ഞ് നേരെ ഹെലികോപ്റ്ററേക്ക് വന്നു. അപ്പോൾ എൻ്റെ ധാരണ കേന്ദ്രത്തിന് ഹെലികോപ്റ്ററല്ലേ, ഇതൊക്കെ സൗജന്യമാണെന്നാണ്. പക്ഷെ നമ്മുടെ ഇത് വാടക മേടിച്ചവരാണ് ബി ജെ പി ഗവൺമെൻറ്. അപ്പോൾ അതൊക്കെ ചെയ്ത ആളുകൾ ഇപ്പോൾ രണ്ട് തവണ ഇവിടെ വന്നു, റോഡ് ഷോ നടത്തി, ഈ പൂക്കൾ വിതരണം വിതറി, ബി ജെ പിക്കാരാളുകളെ കൂട്ടി ഇവിടെ നടത്തുമ്പോൾ അദ്ദേഹം വരുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷെ അത് ഇലക്ഷൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ഗ്യാരണ്ടിയാണ് താങ്കൾക്ക് നൽകാൻ കഴിയുക? ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഗ്യാരണ്ടിയാണ്. ഞാനെപ്പോഴും ഞാനിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 9-ാം ക്ലാസ്, 8-ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ, ഞാൻ ബാലവേദി കാലം മുതൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. അത് വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം, അതിനുശേഷം യുവജന രാഷ്ട്രീയം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛനും ജയിലിൽ കിടന്നിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. ഞങ്ങൾ ഈ അന്തിക്കാട്ട് പ്രദേശത്തുള്ള മിക്കവാറും ആളുകളൊക്കെ തന്നെ വലിയ തൊഴിലാളി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു, അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു, എൻ്റെ അച്ഛാച്ചനൊന്നും അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നുമില്ല കേട്ടോ, ഈ സാധാരണ അവിടുത്തെ തൊഴിലാളികളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ജയിലിൽ പോകുന്ന കുറേ തൊഴിലാളികളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നുമല്ല, സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷനൊക്കെ പറ്റിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത്, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ജനസേവനമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ബാലവേദി കാലം മുതൽ രാഷ്ട്രീയത്തിലും വിദ്യാർത്ഥി യുവജനകാലം, യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറിയേറ്റ് വർക്ക് ചെയ്യും. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും അങ്ങനെയുള്ള പല സംഘടനകളുമായിട്ടും പരിസ്ഥിതി സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരമ്പര്യത്തിന്റെ കൂടി ഭാഗമാണോ? ഞാൻ സാധാരണ, ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, കണ്ടിട്ടുള്ളതെല്ലാം തിരുവനന്തപുരത്ത് വെച്ചൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഒരു മുൻമന്ത്രിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെയാണ് തുടങ്ങിയത്, മുൻമന്ത്രിയുടെ വീട്. ഇതിനേക്കാൾ ഒരു നല്ല വീട് യഥാർത്ഥത്തിൽ വെച്ചേക്കേണ്ടതല്ലേ? നല്ല വീടല്ലേ നിങ്ങളെ? നമ്മളെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. നമ്മൾ സാധാരണ മുൻമന്ത്രിയുടെ വീട് എന്നൊക്കെ പറയുമ്പോൾ കുറെ കൂടി സൗകര്യങ്ങളൊക്കെ ഉള്ള വീട്. സൗകര്യം എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ അതൊക്കെ നമ്മളെ, എനിക്കിതൊരു അസൗകര്യമായിട്ട് തോന്നിയിട്ടില്ല. ഇത് എൻ്റെ വീട്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും സന്തോഷം കിട്ടുന്നൊരു വീട് വേറെ ഉണ്ടാവില്ല. അത് നിങ്ങൾ ചെറിയ വീട്ടിൽ താമസിക്കുന്നവർ ചോദിച്ചിരിക്കാൽ മതി. നമ്മളെപ്പോഴും നമ്മളേതൊരു, ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വലിയ മന്ത്രി ഓഫീസ് മന്ദിരത്തിൽ താമസിച്ചുള്ള ആളാണ്. നമുക്ക് നമ്മുടെ വീടിനോട് ഉള്ള സ്നേഹം എന്ന് പറയുന്നത് അതിൽ, നമ്മൾ ജനിച്ചു വളർന്ന വീടാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വീടല്ലേ എനിക്ക് വേണ്ടു. അപ്പോൾ അതനുസരിച്ച് വീട് എനിക്കിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അസൗകര്യങ്ങളുണ്ട്. കാരണം ഞങ്ങൾ കൂട്ടുകുടുംബമാകുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അനിയൻ്റെ മക്കളുണ്ട് രണ്ടുപേര്. ഒരു പെൺകുട്ടിയാണ്, അവൾ LLB പഠിക്കുന്നുണ്ട്. പിന്നെ മകൻ, അവന് ജോലിയുണ്ട്. അവൻ വിദേശ. അപ്പോൾ അവനിപ്പോൾ കല്യാണം കഴിക്കണം. അവൻ കല്യാണം കഴിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. പിന്നെ അനിയനും അനിയൻ്റെ ഭാര്യയുണ്ട്, ഞാനും എൻ്റെ ഭാര്യയുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അവരുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുണ്ട്. ഇത്രയും പേരാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും നമുക്ക്. പക്ഷെ അത് നമുക്ക് പ്രശ്നമല്ല. നമ്മളതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അതൊന്നല്ല ഇവിടെ വിഷയം. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാം. ഈ ഇവിടെ കെ മുരളീധരനെ കോൺഗ്രസ് അവതരിപ്പിച്ചത്, ടി എൻ പ്രതാപൻ ഒരു തരത്തിൽ പോരാ, കെ മുരളീധരനെ പോലെ ആൾ വേണം എന്ന് കരുതി കൂടിയാവും. കുറെ കൂടി നല്ല വലിയൊരു കാൻഡിഡേറ്റ് വരണം. പലപ്പോഴും പല നിർണായക ഘട്ടത്തിലൊക്കെ കോൺഗ്രസ് നിയോഗിക്കുന്ന ഒരു പ്രധാന കാൻഡിഡേറ്റ് കൂടിയാണ് എന്തായാലും. അപ്പോൾ കെ മുരളീധരന്റെ വരവിനെ എങ്ങനെയാണ് കാണുന്നത്? ടി എൻ പ്രതാപൻ അങ്ങനെ മോശം കാൻഡിഡേറ്റ് ഒന്നല്ല ആയിരുന്നത്. ടി എൻ പ്രതാപ് ഇവിടെ ജയിച്ചിട്ടുള്ള നല്ല കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ. അത് അവരെന്തുകൊണ്ട് മാറ്റി എന്നുള്ളത് അവരുടെ അഭ്യന്തരമായ വിഷയമാണ്. ഏതായാലും അവർക്ക് ഈ പിന്നെ കോൺഗ്രസ് സംബന്ധിച്ച് അവരിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാവും. അല്ലാതെ അവർ സ്ഥാനാർത്ഥി നിർണയം നടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക. എന്തിനാണ് അവർ സ്ഥാനാർത്ഥിയെ മാറ്റിയെന്നും എന്ന കാര്യം അവർ തീരുമാനിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചത് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതൊരു ഘടകമല്ല. സ്ഥാനാർത്ഥി ആരാണെങ്കിലും പോരാട്ടം വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
അതിലെനിക്ക് യാതൊരു ആശങ്കയില്ല, ഞാൻ വിജയിക്കും. ഈ പ്രത്യേകിച്ച് അഴിമതിക്കെതിരെ എല്ലാം പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് കരവന്നൂർ ബാങ്ക് ആയി ബന്ധപ്പെട്ട വലിയ അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിന് ഒരു സവിശേഷമായ ചർച്ച കൂടുതൽ ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഒരു മറുപടി നൽകാൻ കഴിയുക? അല്ല, കരവന്നൂർ പ്രശ്നം ഇവിടെ ചർച്ചാ വിഷയമാണ്, ആവട്ടെ, അത് ജനങ്ങൾക്ക് അറിയാലോ. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആരെയും സംരക്ഷിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ആ വിഷയത്തിൽ ഞങ്ങൾ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അത് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഏത് പ്രതികളെയും ഞങ്ങൾ സംരക്ഷിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തവരാരാണ്, അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിവിടെ ചർച്ചാ വിഷയമായിക്കൊള്ളട്ടെ. അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിപ്പോൾ ഒരു സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, ഇതൊരു ദേശീയ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പും കൂടിയാണ്. അപ്പോൾ കരുവന്നൂരിലുണ്ടായിട്ടുള്ള അവിടുത്തെ ആളുകൾക്ക്, ഡെപ്പോസിറ്റർമാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടി വലിയ ശ്രമം ഗവൺമെൻറ് നടത്തി. അത് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവിടെ. ഇപ്പോൾ ആ ബാങ്ക് തിരിച്ച് റിവൈവൽ ലെവലിലേക്ക് എത്തി, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ബിസിനസ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ സ്വർണം പണയം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കടമെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫ്ലോയിലേക്ക് വരുത്തിയത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടലുകളാണ്. അവിടെ പ്രധാനമായും ബി ജെ പി എനിക്ക് ഒന്ന് കാണുന്നത് നേരത്തെ മുതൽ തന്നെ സഭകളുമായി ബി ജെ പി നേതൃത്വം ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അവരുമായി നിരന്തരം ചർച്ച നടത്തുന്നു. ഇപ്പോഴും അത് ആ തരത്തിലൊരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരിച്ചുള്ള വലിയ വർക്ക് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇത് എത്രത്തോളം വിജയിക്കും, അല്ലെങ്കിൽ എത്രത്തോളം സാധ്യതയുണ്ട് അവർക്ക് ആ മേഖലയിൽ? അല്ല, അതൊക്കെ നമ്മള് സഭകളുമായിട്ടും സമുദായങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് നമ്മൾ ഏച്ചു കെട്ടി ഉണ്ടാക്കുന്ന ബന്ധങ്ങളല്ല. അത് അവരുടെ അനുഭവങ്ങളിലൂടെ, അവരിൽ വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും സിൻസിയറിറ്റി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ നമുക്ക് സഭയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങളോട് ചിലപ്പോൾ വിമർശനം ഉണ്ടാവാം. അതല്ല അതിൻ്റെ കാര്യങ്ങൾ. ചിലപ്പോൾ എല്ലാവരോടും വിമർശനങ്ങൾ അവർക്കുണ്ടാവും, അവർക്ക് ആഭിമുഖ്യങ്ങളുണ്ടാവും, ഏറ്റക്കുറച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു സമൂഹത്തോട് നമ്മുടെ സമീപനം എന്താണെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സഭകളോട് ഇവിടെ വലിയ ബന്ധം സ്ഥാപിക്കുകയും മണിപ്പൂരിൽ പള്ളികൾ കത്തിക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഒരു ബന്ധമായിട്ട് മാറുക? നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഇവിടെ ഇപ്പോൾ 24 മണിക്കൂർ കൊണ്ട് 129 പള്ളികൾ പിന്നെ ചുട്ടുചാമ്പലാക്കപ്പെട്ടു. ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റാണ്. ഇവിടേക്ക് വന്ന നരേന്ദ്രമോദി എന്താ അങ്ങോട്ട് പോഞ്ഞത്? പോണ്ടേ, അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നതെങ്കിൽ ഇവിടുത്തെ ഇതത് മണിപ്പൂരിലെ പ്രശ്നം ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ പ്രശ്നമല്ല, നമ്മുടെ നാട്ടിലെ ഇന്ത്യക്കാരുടെ പ്രശ്നമാണ്. അപ്പോൾ ഈ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നതിൽ കാലഘട്ടത്തിൻ്റെ ചില ചോദ്യങ്ങൾക്കും കൂടി മറുപടി പറയേണ്ട തരത്തിലുള്ള ബന്ധങ്ങൾ. അതോടൊപ്പം തന്നെ സ്വാഭാവികമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ആവില്ലേ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, ഇത് കേന്ദ്ര പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലായിട്ട് കാണാനാണോ ഇഷ്ടപ്പെടുന്നത്? ഒരു പഞ്ചായത്തിലെ കാര്യവും ചിലപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. ഞാനിപ്പോൾ അന്തിക്കാട് പഞ്ചായത്ത് നിൽക്കുമ്പോൾ ഞാൻ ഊട്ടി ചോദിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ റോഡിന്റെ പ്രശ്നങ്ങളോട് പറയും ആൾക്കാർ. ഇപ്പോൾ നിങ്ങൾ പാർലമെന്റിൽ നടക്കുന്ന നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞിട്ടൊന്നും അവിടെ ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ റോഡിന്റെ പൈസ പ്രശ്നം സഹാവേ ഇവിടെ ഈ റോഡ് പൊളിഞ്ഞെടുക്കാന്ന് പറയും. ഇപ്പം റേഷൻ കടയിലും റേഷൻ സഹാവേ ഇവിടെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാത്ത പ്രശ്നം പറയും. ഇത് പലതും ആളുകൾ പറയും. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേർതിരിവുകളൊന്നും ഉണ്ടാവില്ല. കേന്ദ്ര പ്രശ്നം, കേരള പ്രശ്നം, പഞ്ചായത്ത് പ്രശ്നം പറഞ്ഞ് വേർതിരിച്ചൊന്നും ജനങ്ങൾ മുമ്പിൽ പോകാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും, ഏറ്റക്കുറച്ചുകൂടെ ചർച്ച ചെയ്യും. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പറ്റിയും ജനങ്ങൾ ചർച്ച ചെയ്യും. അതിനവസരങ്ങളുണ്ട്. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. ഞങ്ങൾ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയും. അപ്പോൾ വിലയിരുത്തൽ എപ്പോഴും ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്യും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കളൊരു മികച്ച വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നല്ലൊരു വിജയം ഉറപ്പായിട്ടും തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടാവുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. എന്തായാലും വി എസ് സുനിൽകുമാർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് വിജയം ഉണ്ടാകുമെന്നുള്ളതും ബി ജെ പി വലിയ തോതിൽ പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും അത് വെല്ലുവിളിയാകില്ലെന്നും മുഖ്യ മത്സരം യു ഡി എഫുമായി തന്നെയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ശരി, കൃത്യമായ രാഷ്ട്രീയമാണ് വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നത്.